അല്ല, ഇതുവരെ നിങ്ങൾ കാൻഡിൽസ് ഒന്നും കത്തിച്ചില്ലല്ലോ. പ്ലീസ് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് കത്തിക്ക്. പിന്നെ ബൊക്കെ, ബൊക്കെ എവിടെ? ആ കൊണ്ടുപോ, കൊണ്ടുപോ, ഇവിടെ വെക്ക്. ആ പെർഫെക്റ്റ്. ഇനി അവിടെ വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് എടുത്തോണ്ട് വന്നേ. പ്ലീസ് വേഗം ആവട്ടെ. സെറ്റ്. ഓക്കെ, ഇനി നീരജ് അലി പ്രപ്പോസ് ചെയ്യുന്നത് കാണാനിടയായാൽ പിന്നെ ഈ റൊമാൻറ്റിക് സെറ്റിങ്ങിൽ അവന്റെ വിവാഹത്തിന്റെ റൊമാൻറ്റിക് സെറ്റിംഗ് എന്നേക്കുമായി ഇല്ലാതായിക്കോളും. ഹലോ ആന്റി, ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുക. ശ്രേയ, ശ്രേയ, നീ അവനെ ഒന്ന് വിളിച്ചോണ്ട് വരൂ. ഇന്ന് അവനോട് എന്റെ മനസ്സിലെ കാര്യങ്ങൾ തീർച്ചയായും പറയും. ഓഫ് കോഴ്സ്. അല്ല, അത് പ്രത്യേകം ചോദിക്കാനുണ്ടോ? ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് എന്താ പ്രയോജനം? ഞാൻ ഉടനെ പോയി കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ശ്രേയ. ശ്വേതാന്റി, ഇപ്പൊ നീരജന്റെയും അഫ്നിയുടെയും മനോഹരമായ ബന്ധത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. യു റൈറ്റ് ശ്രേയ. ആ ഇനി നോക്കിക്കോ, ഈ കൗണ്ട് ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ അവനി, ഓ അനന്യ, ഓ വാട്സ്ആപ്പ്. ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താവും. സോ അവനി മാഡം, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോളൂ, കാരണം മാഡത്തിന്റെ ദി എൻഡിന്റെ ആരംഭം സ്റ്റാർട്ടായി കഴിഞ്ഞു. ഈ ഗിഫ്റ്റ് ഇത് എവിടെ പോയി? അരമണിക്കൂറായി അന്വേഷിച്ചിട്ടും കാണാതിരിക്കാൻ. ഇത് അത്ര വലിയ റൂമൊന്നും അല്ലല്ലോ. അമ്മ എന്നെ കൊന്നാളെ. ശേ, കാണുന്നില്ലല്ലോ. പോകും മുമ്പ് നീരജ് ഓർഡർ ചെയ്തതായിരിക്കും. ലെറ്ററോ? എന്നെ കാണാൻ ഔട്ട് ഹൗസിലേക്ക് വരിക. ഹോട്ടലിന്റെ പുറത്ത് റോഡിന്റെ സൈഡിൽ. ഈ ഹണിമൂൺ സമയത്ത് നീ ഒറ്റയ്ക്കാകുന്നത് എനിക്ക് സഹിക്കില്ല. നീരജിന്റെ ലെറ്റർ. മീറ്റിങ്ങിന് പോകുന്നാണല്ലോ എന്നോട് പറഞ്ഞത്. പിന്നെ ഈ ലെറ്റർ എഴുതിയത് എങ്ങനെയാ? ഇങ്ങനൊരു സർപ്രൈസ് എന്തിനാ നീരജ് പ്ലാൻ ചെയ്യുന്നത്? ചിലപ്പോ ഗിഫ്റ്റ് നീരജിന്റെ കയ്യിലുണ്ടാവും. ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. നിന്റെ ഹണിമൂൺ സമയത്ത് തന്നെ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവരുമോ? പക്ഷെ ഗണപതിയുടെ പ്രതിമ കണ്ടപ്പോ എനിക്കെല്ലാം മനസ്സിലായി. ഈ ഗണപതിയുടെ പ്രതിമയിലൂടെ നീ എനിക്ക് ചെറുപ്പകാലത്തെ ഓർമ്മകൾ സമ്മാനമായി തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, എന്നെ അല്ലാതെ നിനക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. അവന് താങ്ക് യു ഭഗവാനെ. ഹലോ ഡിഡി, ഡിഡി, ഐ എം സ്റ്റക്ക്. ഇനി വണ്ടി മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. എല്ലാവരും പറയുന്നത് മുമ്പോട്ടുള്ള റോഡ് ബ്ലോക്ക് ആണെന്നാ. എല്ലാ റോഡും ജാമ്ഡാ, ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡിഡി ആ രഘു പണ്ഡിറ്റിനെ പിടിക്കാനുള്ള നല്ലൊരു അവസരമായിരുന്നത്, പക്ഷെ ഈ അവസരം നമുക്ക് നഷ്ടമായി. ഓക്കെ, ഞാൻ ഹോട്ടലിലേക്ക് തിരിച്ചു പോവാ. യു ടേക്ക് കെയർ ഡിഡി. ഇതുവരെയുള്ള വഴി നീയാണ് കാണിച്ചെന്നത്, അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. ഇനി അങ്ങോട്ടും ശരിയായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന്. എനിവേ,
ഇതിൽ ടെൻഷന്റെ ഒരു കാര്യവുമില്ല അവനി. ഇത് റൊമാൻറ്റിക് ഡേറ്റ് ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ റൊമാൻറ്റിക് ഡേറ്റിനെ പറ്റി എനിക്കൊന്നും അറിയില്ലല്ലോ. പക്ഷേ നീരജ് എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന? എന്റെ ചെറിയ ഒരു ഗിഫ്റ്റിന് പകരം നീരജ് എന്തിനാ ഒരു വലിയ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്ന? യഥാർത്ഥ നാടകം ഇനിയാണ് ആരംഭിക്കുന്നത്. രഹസ്യം പുറത്തു വരും, ഹൃദയം തകരും. അത് മാത്രം കണ്ണു നീരും ഒഴുകും. അപ്പൊ ഞാനിവിടെ സന്തോഷത്തോടെ നാടകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കും. അവിടെ തീ പടരും, ഇവിടെ ഞാൻ ആശ്വാസത്തിന്റെ നെടുവേർപ്പിടുകയും ചെയ്യും. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഇവിടുന്ന് മാറണം. സ്റ്റേ അവേ, ഇറ്റ്സ് നോട്ട് സേഫ് ഹിയർ. പ്ലീസ് ഗോ ഗോ ഗോ. ഈ ഗിഫ്റ്റിന് പകരമായി ഇത്രയും വേണമായിരുന്നു. താങ്ക്സ് പറയുന്നത് നീരജിനെ കണ്ടു പഠിക്കണം. അഫ്നി, നിനക്കിതൊന്നും അറിയില്ല. അല്ല, എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഈ നീരജ് അവിടെ പോയി. നല്ല സുഖം തോന്നുന്നില്ല.
ഇതെല്ലാം അവൻ അവൻ എന്നെ നനയിച്ചതുകൊണ്ട് ഉണ്ടായതാ. ഇനി അസുഖം വല്ലതും പിടിപെട്ട ഈ ട്രിപ്പ് ആകെ ബോറാവും. പോണോ? വേണ്ട, അഥവാ നീരജ് വരുമ്പോ എന്നെ ഇവിടെ കണ്ടില്ലെങ്കിലോ എന്ത് ചെയ്യും? നീരജ്, നീ എന്നെ ഇവിടെ അല്ലേ വരാൻ പറഞ്ഞേ? ഈ ഗിഫ്റ്റ് നീ എനിക്കല്ലേ കൊണ്ടുവന്നത്? എന്തിനാ? അത് പിന്നെ ഞാൻ അമ്മയാ പറഞ്ഞത് താങ്ക്സ് പറയാനായിട്ട്. താങ്ക്സോ? എന്ത് കാര്യത്തിന് വേണ്ടി? അത് പിന്നെ ആ ദിവസം എല്ലാവരും അലിയോടൊപ്പം എന്നെ കണ്ടപ്പോ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞില്ലേ? അന്ന് നീയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വേണ്ടി സംസാരിക്കാൻ. അത് ഏത് പെൺകുട്ടിയായിരുന്നാലും ഞാൻ അതേ ചെയ്യും. എന്താ? ഓഫ് കോഴ്സ് നിനക്കറിയാലോ, ശ്രേയയ്ക്ക് ഒരു പ്രശ്നം വന്ന സമയത്തും ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കിയിരുന്നു. പക്ഷേ ഞാനും ചെയ്തതിനൊക്കെ താങ്ക്സ് പറയുന്നു. എനിക്ക് വേണ്ടി നീ ചെയ്തതിനൊക്കെ അതുകൊണ്ടാ പറഞ്ഞത്. എന്റെ നേരെ നോക്ക്. ലുക്ക് അറ്റ് മീ. ഈ വിവാഹം ഈ ഒരു വഞ്ചനയായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ ഹണിമൂണും തീർത്തും ഒരു നാടകം തന്നെയാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം. അതല്ല നിന്റെ ആഗ്രഹം. എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. ഈ ഹണിമൂൺ ഒരു നാടകമാണ്. പക്ഷെ എത്ര കാലം നമ്മളിങ്ങനെ അഭിനയിക്കും? ആദ്യം നീ പ്രഗ്നന്റാണെന്ന് അച്ചമ്മയ്ക്ക് തോന്നി. അച്ചമ്മ നമ്മളെ ഹണിമൂൺ അയച്ചു. ഇനി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെന്നും പറയും. നമുക്കുണ്ടാകാൻ പോകുന്ന കുട്ടികളുടെ കാര്യവും പറയും. പക്ഷെ എത്ര നാൾ? എത്ര നാൾ? കാര്യം ചെയ്യാം, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം. അതല്ല നിന്റെ ആഗ്രഹം. പറയ നീരജ്, ഇതല്ലേ നീ ആഗ്രഹിക്കുന്നത്? അതുതന്നെയാണ് എന്റെ ആഗ്രഹം. അതെ, എനിക്ക് ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം. ഈ ബന്ധത്തിന് ഒരു പേരുമില്ല, ഒരു ലക്ഷ്യവുമില്ല. അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. വേണ്ട നീരജ്, അങ്ങനെ ചെയ്യരുത്. എല്ലാം എന്റെ തോന്നലായിരുന്നെന്നോ?
God. Madam, please. Madam, നിങ്ങൾക്ക് വേണ്ടി വേറൊരു മുറിയുടെ അറേഞ്ച്മെന്റ്സ് ഡൺ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ജസ്റ്റ് ടെൽ മീ. ഓക്കേ? ഓക്കേ. പിന്നെ മാഡം, നിങ്ങളുടെ ലഗേജ് ഈ മുറിയിലേക്ക് അടുപ്പിക്കാം. ഡോ, ലഗേജ് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കേ മാഡം, ബൈ സർ. ബൈ, ഹാവ് എ നൈസ് ടൈം. ശ്രേയ, ചായ? ഏയ്, നോ താങ്ക്സ്. ഷുവർ? എന്താ എന്തുവാ ടെലി? അവനി, അവൾ വന്നിട്ടുണ്ടാവും. ചരിത്ര വേഗത്തിൽ എങ്ങോട്ടാ പോകുന്നത്? അത് ഞാൻ ആ ഓട്ടോസിലേക്ക് പോവാം. ഹോട്ടലിന്റെ പുറകിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുക, നമുക്ക് അതുവഴി തിരിച്ചു പോകാൻ പറ്റില്ല. നീ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും എന്നോടൊപ്പം. അവനി, ലിസൺ ടു മീ. വന്ന എന്റെ കൂടെ. നീരജ്, എന്നെ വിടാനാ പറഞ്ഞു. ഞാൻ തിരിച്ചു പോവാ. തിരിച്ചു പോകണമെന്നുണ്ടായിരുന്നു, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വഴി തെറ്റി വന്നതാ. ഞാൻ ആ തെറ്റ് ചെയ്തത്, ഇനി ഞാൻ അത് ആവർത്തിക്കില്ല. അവനി, നിനക്ക് എന്താ പറ്റിയത്? ആ പനി കൊണ്ട് നിന്റെ ശരീരം ചൂടായിരിക്കുന്നു, നീ കരയുന്നു, എന്താ കാര്യം പറയൂ. Tell me. Please leave me alone. നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നോടൊപ്പം എന്തിനാ ഹണിമൂൺ വന്നത്? പക്ഷെ ഇനിയില്ല, ഇനി നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടാൻ പോകുന്നില്ല, മനസ്സിലായോ? ഇനിയിപ്പോ അത് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ കൂടെ തന്നെ ഇവിടെ കഴിയേണ്ടി വരും. അവനി, നീ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? പുറത്ത് മണ്ണിടിച്ചിട്ടുണ്ടായിരിക്കുക, നമ്മൾ തിരിച്ചു പോകുന്നത് അപകടം വരുത്തി വെക്കുകയുള്ളൂ. Why don't you understand? എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമില്ല നീരജ്. ഒരു താല്പര്യം ഇല്ലാതെ നീ എന്റെ കൂടെ വരേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ഈ സഹായം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. സഹായം? സഹായം? എന്നെ സഹായിക്കായിരുന്നില്ല നീ ഇതുവരെ. എന്നോട് ദയ കാണിക്കായിരുന്നില്ലേ? ഒരു പാവം ആരും ഇല്ലാത്ത കുട്ടി, സഹായിക്കാൻ ആരുമില്ല. ശരി, എന്നാ ഞാൻ അവളെ സഹായിക്കാമെന്ന് നീ വിചാരിച്ചു. നോക്ക്, ഞാനിപ്പോ നിന്നോട് തർക്കിക്കാനൊന്നുമില്ല. നിന്റെ അസുഖം കൂടും, നല്ല മഴയെ നീ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. നീയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാഡി ആന്റിയെ വീട്ടിൽ കൊണ്ടുവന്നു, അച്ഛമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ താമസിച്ചില്ലേ? എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നീ.
കണക്ക് തുല്യമായി നിരച്ച് ഞാൻ ചെയ്ത സഹായങ്ങളുടെ കട നീ വീട്ടി കഴിഞ്ഞു. ഇപ്പൊ നീ സ്വതന്ത്രനായി. ശരിയാ, നിനക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം, പക്ഷെ ഇപ്പോ നീ എന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്റെ ആരോഗ്യം മോശമാകുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഒന്നാമത് സുഖമില്ല, കൂടുതൽ ഈ വാശിയും. ഞാൻ അസുഖം വന്ന് മരിച്ചോട്ടെ, നിനക്കെന്താ? വിടുന്നില്ല. നീ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, മനസ്സിലായോ? ഈ ഒരു പ്രാവശ്യം കൂടി നിന്നെ ഞാൻ സഹായിക്കാണെന്ന് നീ വിചാരിച്ചോ? നീരജ് എന്നെ വിടാനാ പറഞ്ഞത്? സാർ, ഇത്ര വേഗത്തിൽ എങ്ങോട്ടാ പോകുന്നത്? അത് ഞാൻ ആ ഔട്ട് ഹൗസിലേക്ക് പോവാം. ഓക്കെ, ഔട്ട് ഹൗസിലോ? സർ, നോ സർ, ഔട്ട് ഹൗസിലോ? സർ, യു ബെറ്റർ ഡോണ്ട് ഗോ സർ, ദേർ ഈസ് എ ബിഗ് ലാൻഡ്സ്ലൈഡ്. സർ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കൂ, എനിക്ക് അവിടെ പോയേ തീരൂ. എന്റെ ഫ്രണ്ട് അവിടെ കുടുങ്ങിയിരിക്കുകയാ. റൈറ്റ്, ഐ ഹാവ് ടു ഗോ നൗ. നോ 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 നോ, സോറി സോറി സർ, ഐ കാന്റ് അലോ യു സർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, അത് വളരെ റിസ്ക് ആണ് സർ. ഈ സമയത്ത് ഇതും കൂടി അവരി പനി കൂടുകയാണല്ലോ. എങ്ങനെയെങ്കിലും ഡോക്ടറെ കൊണ്ടുവന്നേ പറ്റൂ. ഇല്ല, അവനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് കഴിയില്ല. അവനി, കണ്ണു തുറക്ക്. അവന് ഗതം. അവന് നിനക്കൊന്നും സംഭവിക്കില്ല. പനി കൂടിക്കൊണ്ടിരിക്കുവാണല്ലോ, ഇനി പനി കുറഞ്ഞില്ലെങ്കിലോ? അവനി, അവനി, എനിക്കറിയാം, എനിക്കറിയാം, നിന്നെ സംബന്ധിച്ച് ഈ ബന്ധം ഒരു സഹായം മാത്രമാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്കറിയാം ഞാൻ ഈ ചെയ്യുന്നതിനുള്ള അവകാശം എന്റെ പക്കലില്ല എന്ന്. പക്ഷെ ഈ സമയത്ത് നിന്നെ രക്ഷിക്കുകയല്ലാതെ വേറെ ഒന്നിനും പ്രാധാന്യമില്ലാന്ന് എനിക്കറിയാം. ദയവായി എന്നോട് ക്ഷമിക്കാവുന്ന. പതിനഞ്ചു വർഷമായി നിന്നെയും പ്രതീക്ഷിച്ചിരിക്കാം. ഇനി കഴിയില്ല. ഇന്ന് എന്റെ മനസ്സിലുള്ള ഞാൻ നിന്നോട് പറയുമോ?